അർച്ചന സുധീരിൽ നിന്നും ഗർഭിണിയായതാണെന്ന് വിശ്വനാഥൻ ഉണ്ണിത്താനോട് പറയുന്നു. ഞാൻ ഈ കേട്ടതൊക്കെ മറക്കാനാണ് ശ്രമിക്കുന്നത്. കുഞ്ഞിനെ കിട്ടിയാൽ നാട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് സുധി. അപ്പോ സുധിയോ? ആകാശ് നമ്മളെ സിംഗപ്പൂരിലേക്ക് ക്ഷണിച്ചതല്ലേ. അർച്ചനയെ കാണാൻ രേവതിയും അമ്പിളിയും എത്തുന്നു. അനാഥ കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള നിരഞ്ജനയുടെ മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമവുമായി രാത്രി മഴ തുടരുന്നു. മോക്ക് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ തോന്നിയതാ ആദ്യം ഇത് ചെയ്യേണ്ടത് ഞാനാണെന്ന്. എടുത്ത് കഴിക്കേ, ഗീതയുടെ അവകാശമല്ലേ. കഴിക്കുമോളെ? എവക്കിഷ്ടം ഇതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഇവൾ എന്നോട് ചോദിച്ചു പുളിമാങ്ങ കിട്ടുമെന്ന്. അത് ഞാൻ ഏറ്റു. സ്കൂളിന്റെ മുന്നിലൊരു പച്ചക്കറി കടയിൽ നല്ല ഒന്നാന്തരം മാങ്ങയുണ്ട്. നാണിക്കാനൊന്നുമില്ല മോളെ, ഇതൊക്കെ ഈ സമയത്ത് തോന്നുന്നതാ. ഗീത 2-3 കിലോ പച്ചമാങ്ങ വാങ്ങി ശബരിയുടെ കയ്യിൽ കൊടുത്തയക്ക്. ഇവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ. വൈകിട്ട് തന്നെ അത് വിളെത്തും. പോരെ, വേറെ എന്ത് വേണമെങ്കിലും മോള് പറഞ്ഞോ. ആഹാ, കൊള്ളാലോ. ചടങ്ങ് അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ ഒരു വിഹിതം എനിക്കും തരേണ്ടതാ. അതിനൊക്കെ ഒരു സമയമുണ്ട്. പിന്നെ ഇതുപോലെ വല്ലതും കൊണ്ടുതരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എത്തിച്ചേരണം. അതെന്താടാ? ഞാനൊരു വിസിറ്റിംഗ് വിസയില് സിംഗപ്പൂരിന് പറക്ക. എടാ, സത്യമാണോ? അതെടാ, നമ്മുടെ ആകാശ് ക്ഷണിച്ചിട്ടാ. അളയാ, നിന്റെ ടൈം കൊള്ളാം. ഈ സമയത്ത് സുധി മാറി നിൽക്കുന്ന ശരിയല്ല അല്ലേ ജയന്തി? ഇത് കേട്ടത് മുതൽ അമ്മ കലിപ്പില. നിരഞ്ജന ഇങ്ങനെ കഴിയുമ്പോ ടൂർ മാറ്റി വെച്ചൂടെ സുധി. ഇവള് 3-ന് പോവാ. ഇവളുടെ അച്ഛനും അമ്മയും അവിടെ സെറ്റിൽ ആവാൻ പോവല്ലേ. അതിന് ഉണ്ണിത്ത സാർ റിട്ടയർഡ് ആയില്ലല്ലോ. 2-3 മാസം കഴിയുമ്പോ അതുണ്ടാവില്ലേ. വിശ്രമജീവിതം 3-ലാണെന്ന് നേരത്തെ നിശ്ചയിച്ചതാ. ഞാനൊന്ന് അടുക്കളയിൽ പോയിട്ട് വരാം. മോള് കഴിക്കും. നീ ആകാശനെ കണ്ടോ? അവൻ എന്നെ അന്വേഷിച്ചു വന്നതാ. ഞങ്ങളെ രണ്ടുപേരും ക്ഷണിച്ചതാ. അപ്പോഴല്ലേ ഇവൾക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞത്. നിന്റെ ചിറ്റപ്പൻ വന്നു. കുറച്ച് സാരികളാ, ബ്ലൗസിന്റെ തുണികളും ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും കൊടുത്ത് തയ്പ്പിച്ചെടുക്കാം. കുറച്ച് പലഹാരങ്ങളും ഉണ്ട്. വാങ്ങിച്ചോടി, നിന്റെ ചിറ്റപ്പൻ കൊണ്ടുവന്നല്ലേ. അല്ല, നോക്കിട്ട് ഇപ്പൊ എന്തെയ്യാനാ? ഇത് എടുത്തോണ്ട് നമുക്ക് പുറത്തെങ്ങാനും പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അടങ്ങി ഒതുങ്ങി നിൽക്കുന്നുണ്ടോടെ. കാർത്യായനയുടെ മുന്നിൽ ആരാ മുട കാണിക്കുന്നത്? അവളെ കൊണ്ട് എനിക്ക് ഒരു ശല്യവും ഇല്ല. പിന്നെ കടയിലെ കച്ചവടം കയ്യിന്ന് പോയ ലക്ഷണോ? അതിന് ആംബ്രോസ് കടയിലുണ്ടല്ലോ. ഓ, അവൻ അവിടെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാ. ഞാൻ പറഞ്ഞില്ലേടി, അതിനേക്കാൾ ലാഭമുള്ള ഏർപ്പാടാ നിനക്കിത്. നീ എനിക്ക് വേണ്ടി കുറച്ചു കാലം ക്ഷമിക്ക. ആർക്കു വേണ്ടി ക്ഷമിക്കുന്ന ശീലം എനിക്കില്ല. പിന്നെ രായപ്പച്ചാന്റോട് ഒരു വാക്ക് പറഞ്ഞു, അത് ഞാൻ ചെയ്യും. പ്രസവം വരെ അവക്ക് ഇവിടെ നിൽക്കാം. അവിടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയും ചെയ്യും. നിന്നെ ഞാൻ ഒരു കാലത്ത് മറക്കില്ലടി. 5,000 രൂപയുണ്ട്. ഇതെന്തിന്? നല്ല ഭക്ഷണം കൊടുക്കണ്ടേടി. രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് പാല് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ വായിക്ക് രുചിയായിട്ട് വല്ല ചിക്കനോ മട്ടനോ വാങ്ങിക്കൊടുക്കും. ഞാൻ അതൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഈ കാശ് രായപ്പച്ചന്റെ കൈവച്ചു. അതെന്താടി, കുറച്ചു പോയെന്നാണോ? അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരാന്നേ. ഒരു വയറ്റിനുള്ളതേ ഇവിടെ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അരി ഇടുന്ന കൂട്ടത്തിൽ ഒരു പിടി കൂടുതൽ ഇടണം, അത്രയല്ലേ ഉള്ളൂ.
ചിക്കനും മട്ടനൊന്നും അവക്ക് വേണ്ട. പിന്നെ എന്തിനാ രായപ്പേട്ട കാശ്? ഇപ്പൊ രായപ്പേട്ടനത് കൈവച്ചോ, പ്രസവം കഴിയുമ്പോ എനിക്ക് ചിലവായ കാശ് ഞാൻ വാങ്ങിക്കോളാം. ശരി, രായപ്പച്ചേട്ടൻ വരാം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിക്കണം. വിളിക്കാം. രായപ്പച്ചേട്ടൻ ചെന്നാട്ട. ഇനി നിങ്ങളുടെ ഫോണിലേക്ക് എന്റെ ഫോണിൽ നിന്ന് ഒരു വിളി പോലും വരത്തില്ല. ഇങ്ങനൊരു ശിക്ഷ ഒരു മകനും സ്വന്തം അച്ഛന് കൊടുക്കുമെന്ന് തോന്നില്ല. ഞാൻ ചിന്തിച്ചതിനും അപ്പുറത്തായിരുന്നു സുധിയുടെ പെരുമാറ്റം. സുധിക്ക് അർച്ചനയോടുണ്ടായിരുന്ന പ്രണയത്തിന്റെ ആഴം കൂടി അവിടെ വ്യക്തമാവുന്നത്. ഏത് പ്രണയവും വിവാഹത്തോടെ തീരാവുന്നതേ ഉള്ളൂ. സുധിയുടെ മനസ്സ് ഉമ്മിത്തി പോലെ ഇപ്പോഴും നേറിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് പേടിയാ തോന്നുന്നത്. പ്രത്യേകിച്ചും അർച്ചന ഇപ്പോഴും അവിവാഹിതയായി തുടരുമ്പോ. അവരൊരു മതിൽ കെട്ടി പിടിച്ചു നിർത്താനൊന്നും കഴിയില്ല. അർച്ചനയുടെ ഒരു വിളി മതി, അവിടെ തീരും ഞാനും സുധിയുമായുള്ള ബന്ധം. മനസ്സുകൊണ്ട് ഞാൻ അതിന് തയ്യാറെടുക്കുന്നത് നിനക്കറിയാലോ. ഇപ്പൊ എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അർച്ചനയെ പറ്റി സുധി എന്തെങ്കിലും അറിയുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ കിട്ടണം. ഇപ്പോ സുധി എന്നൊരു കുഴി വീഴ്ത്തിയിരിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് സുധി പ്രഖ്യാപിച്ചു. ഒരമ്മ അവൻ കഴിയാത്തവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നു. കേക്കാൻ എന്ത് സുഖമല്ലേ. എനിക്കറിയാം സുധി എന്നെ വെച്ച് കണക്കുള്ള ഓരോന്നായി തീർക്കുകയാണെന്ന്. നിന്നൊടുക്കം വിധിക്കപ്പെട്ടവളല്ലേ ഞാൻ. സുധിക്കൊപ്പം നിന്ന് ഈ നാടകം വിജയിപ്പിക്കേണ്ടത് ഇപ്പൊ എന്റെ കൂടി ആവശ്യമാണ്. അതിൽ വിജയിച്ച ലോകത്തിന് മുന്നിൽ നിരഞ്ജന ഒരു അമ്മയാവും. സുധിയുടെ കുഞ്ഞിനെ 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മ. അത് സത്യമാണ്. എന്നെ സംബന്ധിച്ച് ഇത് അവസാനത്തെ കളിയാണ്. ഈ കളിയിൽ ഞാൻ തോക്കാൻ പാടില്ല. എനിക്ക് ജയിച്ചേ തീരൂ. അതിന് ഞാനിപ്പോ പ്രതീക്ഷയോടെ കാണുന്നത് സുധിയുടെ സിംഗപ്പൂർ യാത്രയാണ്. സുധി നാട്ടിൽ നിന്ന് മാറുന്ന അർച്ചനെ ഞാനെന്തിനു പേടിക്കണം? സുധി എന്ന് തിരിച്ചു വന്നാലും ഞാനും കുഞ്ഞുമായിട്ട് ബന്ധുക്കളുടെ മുന്നിൽ എത്താൻ കഴിയും. വിശ്വനാഥൻ സാറിന്റെ ഇടപെടൽ നീ കുറച്ചു കാണുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഇക്കാര്യത്തിൽ കാഴ്ചക്കാരെ പോലെ മാറി നിൽക്കാനേ കഴിയൂ. ഇനിയുള്ള പെരുമ്പെടുപ്പ് വീട്ടിലെ നാളുകൾ തീ പിടിച്ചതായിരിക്കും. ചേച്ചിയുടെ മനസ്സലിഞ്ഞു തുടങ്ങിയെന്ന് എനിക്കൊരു സംശയം. അതെന്താടാ? അർച്ചനയോടുള്ള ചേച്ചിയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ടു തോന്നിയതാ. അവളുടെ സെന്റിയില് വീഴല്ലേന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ അലിയുന്ന മനസ്സൊന്നും അല്ലടാ എന്റേത്. കണ്ടും കേട്ടും അനുഭവിച്ചും കരിങ്കല്ലായി പോയതാ. ഒരു പെണ്ണിന്റെ കണ്ണീര് കല്ലിൽ വീഴുന്ന വെള്ളം പോലെ. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും തലേവരെ പോലെ കാര്യങ്ങൾ നടക്കും. എന്റെ കൊച്ചുനാളിൽ കള്ളുകുടിയന്മാരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അച്ഛൻ കള്ളും കുടിച്ച് വീട്ടിൽ വന്ന ഞാൻ അടുത്ത വീട്ടിലേക്ക് ഓടും. ആ ഞാനിപ്പോ ആരായി? കള്ളുകാർത്തിയായി. ജീവിതം അങ്ങനെ മോഹിച്ചതും സ്വപ്നം കാണുന്നതും ഒന്നും നടക്കില്ല. അവൾക്ക് വിധിച്ചിട്ടുള്ളത് നടക്കും. ഞാനായിട്ടൊന്നും ചെയ്തില്ലേലും അതേ നടക്കും. രായപ്പച്ചേട്ടൻ കൊണ്ടുവന്ന കാശ് ചേച്ചി വാങ്ങില്ലെന്ന് പറഞ്ഞല്ലോ. ആ വഴിക്ക് പോരുന്നത് നമ്മൾ വിട്ടുകളയണോ? അർച്ചനയുടെ പേരിൽ SP കയ്യിൽ 1000 കിട്ടുമ്പോഴാണ് അയാൾ 100 ചേച്ചിക്ക് തരുന്നത്. അതറിഞ്ഞോണ്ട് തന്നെയാ അയാളുടെ ഔദാര്യം ഞാൻ വേണ്ടെന്ന് വെച്ചത്. എന്ന് വെച്ച് കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി പെണ്ണിനെ പോറ്റാൻ പറ്റുമോ? ചേച്ചി ഈ കാണിച്ചത് മണ്ടത്തരം തന്നെ. ഇനി അയാൾ കാശ് തരത്തില്ല. എനിക്ക് അയാളുടെ കാശ് വേണ്ടെങ്കിലോ? അപ്പൊ എന്തോ ചേച്ചി മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് നിനക്ക് മനസ്സിലായല്ലോ. അർച്ചനെ വെച്ചുള്ള കളിയിൽ രായപ്പനും ചെവളയ്ക്കും ലാഭമുണ്ട്. പെണ്ണിനെ പരിചരിച്ച് പേറെടുക്കുന്ന എനിക്ക് കിട്ടാൻ പോകുന്നത് അവര് തരുന്ന പിച്ചക്കാശ്. അതല്ലേടാ ശരി. എന്താ സംശയം? SP കയ്യിൽ നിന്ന് ലക്ഷങ്ങളാ രായപ്പഞ്ചേട്ടൻ വാങ്ങിക്കുന്നത്. അയാൾ എന്ത് ചോദിച്ചാലും ആ SP കൊടുത്തേ പറ്റൂ. ചേച്ചിക്ക് രായപ്പഞ്ചേട്ടൻ 50,000 രൂപ വരും. എന്റെ പട്ടിക്ക് വേണം 50,000 ഉലുവ. ഞാനൊന്ന് തീരുമാനിച്ചടാ. എന്താ ചേച്ചി? രായപ്പനെ അങ്ങ് ഒഴിവാക്ക. അത് മനസ്സിൽ കണ്ടിട്ട അയാള് തന്ന ചെലവ് കാശ് ഞാൻ വാങ്ങാതിരുന്നത്. ചേച്ചി തെളിച്ചു പറ.
അർച്ചനയുടെ പ്രസവം വരെ രായപ്പന്റെ മുന്നിൽ ഞാൻ നാടകം കളിക്കും. പ്രസവം എവിടെ വെച്ച് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നിട്ട് ഞാൻ എസ് പിയെ വിളിക്കും. പിന്നുള്ള ഇടപാടുകളൊക്കെ ഞങ്ങൾ തമ്മിൽ. രായപ്പൻ കളത്തിന് പുറത്ത്. അത് പിന്നെ ആ എസ് പിയോട് വിലപേശാൻ നമുക്ക് കഴിയോ? അയാളുടെ പവറും പത്രാസും കയ്യിലിരിക്കത്തെ. അയാളുടെ മോന്റെ കൊച്ച എന്റെ കയ്യിലുള്ളത്. ഞാൻ ചോദിക്കുന്ന കാശ് അയാൾ തരും. രായപ്പനും കാർത്യായനും ഒക്കെ അയാൾക്ക് ഒരുപോലാടാ. കുഞ്ഞ് അതിനെയാ അയാൾക്ക് വേണ്ടത്. പക്ഷെ ചെവിളെ പണക്കാൻ നോക്കണം. ഞാൻ പറഞ്ഞില്ലേടാ എനിക്ക് എല്ലാ അവന്മാരും ഒരുപോലാന്ന്. ആണിന് മുഖം ഒന്നേ ഉള്ളടാ, എന്നാ പെണ്ണിന് മുഖം പലതാ. ഒരിത്തിരി തൻ്റെ ഇടം കൂടെ ഉണ്ടെങ്കിൽ ഏതൊരാണും പെണ്ണിന്റെ മുന്നിൽ മുട്ടു. അർച്ചനയെ ഒന്ന് കാണാൻ കയറിയടി, അതാ സ്വല്പം താമസിച്ചേ. ഇനി മക്കളെ, അവളവിടെ പോയെന്ന് ആൾക്കാരൊക്കെ ചോദിച്ചോടി. ആര് ചോദിക്കാന്, അവള് പുറത്തിറങ്ങാറില്ലല്ലോ. അത് ശരിയാ. പിന്നെ നമ്മളായിട്ട് കാണുന്നവരുടെ പറഞ്ഞേക്കണം അവള് ജോലി കിട്ടി പോയെന്ന്. അച്ഛൻ തന്നെ അങ്ങ് പറഞ്ഞോണ്ടാ മതി. അവള് പോയിട്ടും നിന്റെ മുഖം തെളിഞ്ഞില്ലോടി. നീ വിഷമിക്കണ്ടടി മോളെ. ഇനി അച്ഛേ നിന്റെ കെട്ടി നടത്താനാ പോകുന്നത്. സ്വർണ്ണമൊക്കെ നമ്മുടെ കയ്യിലല്ലേ. അച്ഛ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. വലിയ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കോടി, രക്ഷപ്പെട്ട് നിക്കുകയല്ലേ. ലോട്ടറി അടിച്ച് നിക്കുവാന്ന് പറ. ലോട്ടറി ഒന്നും അല്ലടി മോളെ, അച്ഛനിനി ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോവുക. അർച്ചന പ്രസവിച്ച് ഇനി ആ കൊച്ചിനെ കൂടി കൈമാറിയ നമുക്ക് ഈ മല ഇറങ്ങാടി. ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലോ, ചായ വേണോ? ചായ കുടിച്ച കെട്ടുപോകും. നീ കൊള്ളാലോടി. നീ നിന്റെ അച്ചുവച്ചിലെ വിവരങ്ങളൊന്നും ചോദിച്ചില്ലോടി. കാർത്തിയാനി അവളെ റാണിയെ പോലെയല്ലേ നോക്കുന്നേ. കാർത്തിയാനി കള്ളു ബിസിനസ് ഒക്കെ നിർത്തി അവക്ക് കുറച്ച് കാശ് കൊടുത്തേക്കാമെന്ന് എസ് പി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്ന് കിട്ടും ഈ കച്ചവടത്തിൽ തന്നാ വാങ്ങും. അത് തെറ്റാണെന്ന് പറയാം, നിനക്കൊക്കെ പറ്റുമോ? അയാളെനിക്ക് ദൈവമാ. അച്ഛന് ദൈവമായിരിക്കും, ഞങ്ങൾക്ക് അയാൾ പിശാജ്. സ്വന്തം മകന്റെ കുഞ്ഞിന്റെ ചോര കുടിക്കാൻ നടക്കുന്ന പിശാജ്. എന്തോന്നാടി പറഞ്ഞു വരുന്നേ, കേറി പോടിയകത്ത്. അല്ലേ, അയാളെന്ത് കുളരുദയമാ ചെയ്തേ? ആ കൊച്ചിനെ നല്ല രീതി വളർത്താനാ കൊണ്ടുപോകുന്നേ. അതറിഞ്ഞുകൊണ്ടല്ലേ അർച്ചനെ സമ്മതിച്ച്. ഇവിടെ സംസാരം കേട്ടാൽ ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്ന. അവർക്ക് വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങി കൊടുത്തിട്ടാ ഞാൻ വന്നേ. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയൂട്ടെ മോളെ? അച്ഛൻ ചെയ്യുന്നത് ഇവിടെ ആർക്കും മനസ്സിലാവില്ല. അതേടി മോളെ, രണ്ടു നേരം പാലും മുട്ടയും വാങ്ങാനുള്ള കാശ് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാർത്തിയാനി അത് ചെയ്യും. പിന്നെ ഇറച്ചിയോ മീനോ അവക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാ വാങ്ങി കൊടുക്കാനും ഞാൻ പറഞ്ഞു. അവളൊന്ന് തടിച്ച് കൊഴുക്കട്ടെ അല്ലേ അച്ഛൻ? എടി പെറ്റ് എണീക്കേണ്ടതല്ലേ, ഞാൻ അത്ര ചിന്തിക്കുന്നുള്ളൂ. ചായ വേണോ നിങ്ങൾക്ക്? അവളുടെ ഒരു ചായ. എടി ഞാൻ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യമില്ലേ? നിങ്ങൾ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കണെങ്കിൽ എനിക്ക് അർച്ചന ചെന്ന് കാണണം. നീ അവളെ കണ്ടത് തന്നെ. ഈ അമ്മയും മോളും എന്താണ് മോളെ നമ്മളെ പോലെ ചിന്തിക്കാത്ത? അതിനുള്ള കാലമൊക്കെ വരും അച്ഛാ. മോളെ നീ ഇപ്പൊ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടോ, പച്ചമുളക് കുറച്ച് കൂടുതൽ ഇട്ടോ. മുട്ടയില്ല അച്ഛാ.
അമ്പിളി ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടിയാ. റോസ്മലി വന്നിട്ടാ അവളുടെ പഠിപ്പ് മുടങ്ങിയത്. ആ നാട്ടിൽ താമസിച്ച എങ്ങനെ പഠിക്കാനാ ചേച്ചി? ഒരു ദിവസം ഞാൻ അവളോട് അർച്ചന ചേച്ചിയെ പറ്റി പറഞ്ഞു. ഇപ്പൊ എന്നും എന്നോട് ചേച്ചിയുടെ വിശേഷം ചോദിക്കും. എങ്കിൽ ഞാനും ഇന്ദുവിനോട് അവളുടെ വിശേഷം ചോദിക്കാം. നമ്മൾ അറിയാത്ത ഒരാള് നമ്മളെ കുറിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുന്നത് നല്ല കാര്യല്ലേ? ആ നിനക്ക് പോകാറായില്ലോടി, നേരെ സന്ധ്യയാകാറായി. എന്നാ നാളെ കാണാം ചേച്ചി. ശരി മോളെ. ആ പെണ്ണുമായിട്ട് കൂടുതൽ അടുപ്പം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലയോ? അവളൊരു പാവം കുട്ടിയാ. എനിക്ക് അവളെ അമ്പിളിയെ പോലെയാ തോന്നുന്നത്. അങ്ങനത്തെ തോന്നലൊന്നും വേണ്ട. ഞാൻ അവളെ കൂട്ടുപിടിച്ച് ഇവിടുന്ന് ഓടിപ്പോകുന്ന ചേച്ചിക്ക് പേടിയുണ്ടല്ലേ. ചേച്ചിക്ക് ആ പേടി വേണ്ട. ഞാൻ ഒരിടത്തേക്കും പോവില്ല. മറ്റൊരിടത്തും കിട്ടാത്ത സുരക്ഷിതത്വം ചേച്ചിയുടെ കൂടെ നിന്നാ കിട്ടുമെന്ന് എനിക്കറിയാം. എല്ലാം അറിഞ്ഞോണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ കഴിയുന്നത്. അല്ല, നീ എന്തറിഞ്ഞെന്നാ പറയടി, ഞാൻ കേക്കട്ടെ. പ്രസവിച്ച കുഞ്ഞിനെ കൈമാറാൻ മാത്രമല്ല ചിറ്റപ്പൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പിന്നെ അച്ചവള രാഘവന് എന്നെ പിടിച്ചു കൊടുക്കാനാ. അയാൾക്ക് അപകടം പറ്റി കിടപ്പിലാണെന്ന് ചിറ്റപ്പനും ചേച്ചിയും പറഞ്ഞത് കള്ളമാണെന്നൊക്കെ എനിക്കറിയാം. എന്റെ പ്രസവം കഴിയുന്നതുവരെ ചിറ്റപ്പൻ അയാളെ പിടിച്ച് നിർത്തിയിരിക്കുക. എനിക്ക് പാലും മുട്ടയും വാങ്ങിത്തന്ന് നന്നാക്കാൻ ചിറ്റപ്പൻ പറയുന്നത് എന്നോടുള്ള സഹതാപം കൊണ്ടൊന്നുമല്ല. ചെവളയ്ക്ക് അപകടം പറ്റിയില്ലെന്ന് ആരാടി നിന്നോട് പറഞ്ഞത്? കാർത്തി ചേച്ചി എന്റെ മുഖത്തേക്ക് നോക്കി, എന്റെ മുഖത്ത് നോക്കി കാർത്തി ചേച്ചി കള്ളം പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്റെ മനസ്സിൽ കാർത്തി ചേച്ചിക്കുള്ള സ്ഥാനം അതാ. എന്നിൽ നിന്നും കാർത്തി ചേച്ചിക്ക് മറയ്ക്കാൻ ഈ ഒരു രഹസ്യമേ ഉള്ളൂ. ഒളിച്ചു വെക്കാൻ എന്തെങ്കിലും ഉള്ളപ്പോഴാ മനുഷ്യർക്ക് തമ്മിൽ അടുക്കാൻ കഴിയാത്തത്. എന്നെ ചെവള രാഘവന് കൊടുത്ത് പണം വാങ്ങാൻ കാർത്തി ചേച്ചിക്ക് മനസ്സ് വരില്ലെന്ന് എനിക്കറിയാം. ഇനി കുറച്ച് പണത്തിന് വേണ്ടി ചേച്ചി അതിന് തുനിഞ്ഞാലും ഞാൻ വേദനിക്കില്ല. ഞാൻ ജീവനെ പോലെ സ്നേഹിച്ച എന്റെ കൂടപ്പിറപ്പ് അനിയത്തിക്ക് തന്ന വിധിയാണെന്ന് ഞാൻ ആശ്വസിക്കും. ചേച്ചിക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും കരുതാം, പക്ഷേ എനിക്കിനി ചേച്ചിയെ മറ്റൊരു കണ്ണി കാണാൻ പറ്റില്ല. ചേച്ചിയെ വിട്ട് ഞാനെങ്ങും പോവില്ല. ശേഷിക്കുന്ന ജീവിതവും അധ്വാനവും കൊണ്ട് ചേച്ചി എന്നോട് കാണിച്ച ദയക്ക് ഞാൻ കടം വീട്ടു. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ആ സ്തുതി ചിന്തിക്കുന്നതെന്ന് വിശ്വടിന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. കുഞ്ഞിനെ ഏറ്റുവാങ്ങി നിരഞ്ജനെ ഏൽപ്പിച്ച് സിംഗപ്പൂരിലേക്ക് പോകാൻ അവന്റെ തീരുമാനം. ഇപ്പൊ അനുനയമാണ് വേണ്ടത്. ജയന്ത് ഉദ്ദേശിക്കുന്ന എന്താ? അവരുടെ തീരുമാനം നമ്മൾ അംഗീകരിക്കുക. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഏട്ടനോട് ഞാനിത് പറഞ്ഞിട്ടും ചെവിക്കൊണ്ടില്ല. വിശ്വയുടെങ്കിൽ ഇതൊന്ന് അംഗീകരിക്കണം. നീ ഒന്ന് പറഞ്ഞു തുലയ്ക്കുന്നുണ്ടോ? അവർക്കൊരു കുഞ്ഞിനെ നമ്മൾ കണ്ടെത്തി കൊടുക്കാന്ന് പറയാം. അർച്ചനയുടെ കുഞ്ഞിന്റെ കാര്യമല്ലേ നീ പറഞ്ഞു വരുന്നേ? എനിക്ക് രണ്ട് കുഞ്ഞും തുല്യ. അവരെ ഏറ്റെടുക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലെയാണോ അർച്ചനയുടെ കുഞ്ഞ്? അത് നമ്മുടെ സുധിയുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞല്ലേ. അവൻ ഇനിയും കുഞ്ഞ് ജനിക്കും ജയന്തേ, അതെന്തുകൊണ്ട് നീ മറന്നു കളയുന്നു? എന്നെ തോൽപ്പിക്കാൻ അവന്റെ ശ്രമം, അതിന് ഞാൻ നിന്നു കൊടുക്കണോ? അതാണോ നിനക്ക് കാണേണ്ടത്? അതിന് വിശ്വനാഥ് ഇനിയും ജനിക്കണം. ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ നടന്നിട്ട് എന്തായി? അച്ഛന്റെ വാശി തന്നെയാ മോനും. ഇനി എനിക്ക് ചിന്തിക്കാനൊന്നുമില്ല. ജീവിക്കണമെന്നൊരു മോഹം അവനില്ലെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. നേരെ ഒന്ന് വിളിത്തോട്ടെ. വിളിച്ചിട്ട് എന്ത് ചെയ്യുന്ന? നിരഞ്ജനയോട് എല്ലാം ഞാൻ തുറന്നു പറയും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? കാഴ്ചക്കാരനെ പോലെ കണ്ടു നിൽക്കണോ? നാളെ നിരഞ്ജന അത് അറിയും. സുധിയിൽ നിന്നും അർച്ചന പ്രകടനായി എന്ന ആ സത്യം അവിടെ തീരണം. അവന്റെ നാണം കെട്ട ജീവിതം.
ഏതവനോടാ ഈ പാതിരാത്രിക്ക്? നീ എന്താടാ ഈ നേരത്ത്? രാഘവ, നീ ഇവിടെ? ഞാനിങ്ങ് പോന്നടി. നീ വയ്ക്കോ. രാഘവ, നീ ഇപ്പൊ പോ. പോകാൻ തന്നെയാടി വന്നത്, അവളെയും കൊണ്ട്. എവിടെയുണ്ട് പെണ്ണ്? നീ അവളെയും കൊണ്ട് വിളിക്കേ. അവൾ ഉറങ്ങിക്കാണു. അവക്ക് നല്ല സുഖമില്ല, രാവിലെ മുതൽ കിടപ്പ. എന്നെ കാണുമ്പോ അവളുടെ സൂക്കിടക്ക് മാറോടി. നീ അവളെ വിളിക്കേ. രാഘവ, അത് പിന്നെ. നീ കൂടുതലൊന്നും പറയണ്ട. നീ അവളെ വിളിക്കുന്നോ അതോ ഞാൻ മുറിയിലോട്ട് പോണോ? ഞാൻ അവളെ വിളിക്കാം. നീ അവളെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോണേ. നീ എന്തിനാടി ഒന്ന് താളഞ്ഞോടുന്നെ? ഞാൻ കാണാൻ വന്ന എന്റെ പെണ്ണല്ലേ. നീ വിളിക്കേ. അർച്ചനെ, അർച്ചനെ, കഥവ് തുറക്കടി. നീ ഒന്ന് ഇങ്ങോട്ട് വാടി. ഞാൻ ചവിട്ടി തുറക്കാവടി.